അപ്പോൾ ഓസ്കാർ ആൻഡ് ഇന്ത്യ, ഓസ്കാറും ഇന്ത്യയും. ഓക്കെ, അപ്പോൾ ഭാനു അത്തേയാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ. 1983 ഇപ്പോൾ പറയാം, 1983 ഗാന്ധി എന്ന ചിത്രത്തിന്, 1983 ഗാന്ധി എന്ന ചിത്രത്തിലെ വേഷവിധാനത്തിന് പുരസ്കാരം ലഭിച്ച ഭാനു അത്തേയ, ഭാനു അത്തേയ്ക്കാണ് ആദ്യമായിട്ട് ഇന്ത്യക്കാരനായിട്ട് ഓസ്കാർ ലഭിച്ചത്, ഇന്ത്യയിലേക്ക് ആദ്യം ഓസ്കാർ കൊണ്ടുവന്നത്. ഓക്കെ, പിന്നീട് അത് 1983 ഇനി 1992 സത്യജിത്ത് റായ്ക്ക്, പ്രസിദ്ധ സംവിധായകനായ സത്യജിത്ത് റായ്ക്ക് 1992 പ്രത്യേക പുരസ്കാരം ലഭിച്ചു. 2009 ഓസ്കാർ പ്രഖ്യാപനം ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്നതായിരുന്നു. കാരണം ബ്രിട്ടീഷ് ചിത്രമായ സ്ലം ഡോഗ് മില്യനയറിലൂടെ 3 ഇന്ത്യൻ പ്രതിഭകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2009 ഓസ്കാറിലാണ് AR റഹ്മാൻ, ഗുൽസാർ, മലയാളിയായ റസൂൽ പുക്കൂട്ടി എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചത്. അത് ബെസ്റ്റ് ഒറിജിനൽ സ്കോറ്, ബെസ്റ്റ് ഒറിജിനൽ സോങ് പുരസ്കാരങ്ങൾക്കാണ് AR റഹ്മാൻ ലഭിച്ചത്. അതിൽ മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ഗാനരചയിതാവ് ഗുൽസാറുമായി പങ്കിട്ടു. ശബ്ദമിശ്രണത്തിനുള്ള പുരസ്കാരമാണ് റസൂൽ പൂക്കുട്ടിക്ക് ലഭിച്ചത്. ഓസ്കാർ നേടിയ ഏക മലയാളിയായി അദ്ദേഹം. ശബ്ദമിശ്രണത്തിനുള്ള പുരസ്കാരമാണ് റസൂൽ പൂക്കുട്ടിക്ക് ലഭിച്ചത്, ഓസ്കാർ ലഭിച്ച ഏക മലയാളിയാണ് അദ്ദേഹം. പിന്നീട് 2005 രചിച്ച, വികാസ് സ്വരൂപ് രചിച്ച ക്യൂ ആൻഡ് എ എന്ന നോവലിനെ ആധാരമാക്കിയിട്ട് ഡാനി ബോയൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സ്ലം ഡോഗ് മില്യനയർ. അപ്പോൾ ഈ വികാസ് സ്വരൂപ് എന്ന ആളുടെ 2005 രചിച്ച ക്യൂ ആൻഡ് എ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള മീനിങ്ങിൽ, അതിൻ്റെ ആ നോവലിനെ ആധാരമാക്കിയിട്ടാണ് ഡാനി ബോയൽ സംവിധാനം ചെയ്തത് സ്ലം ഡോഗ് മില്യനയർ. 10 ഓസ്കാർ നോമിനേഷനുകളാണ് ചിത്രത്തിന് ലഭിച്ചത്. ഇതിൽ 8 പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. 10 നോമിനേഷൻ ഉണ്ടതിൽ 8 പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അതിൽ 3 നമ്മുടെ ഇന്ത്യയിലേക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഓസ്കാറും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാർ, ആദ്യമായിട്ട് ലഭിച്ച ഇന്ത്യക്കാരൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഒപ്പം പഠിക്കണം. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ടെലിഗ്രാം കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, 50 ക്രാഷ് കോഴ്സ് ഫോർ അസിസ്റ്റൻറ്റ് ഓർ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് നടത്തപ്പെടുന്നത്. അതിന് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. കൂടാതെ മൈ നോട്ട്ബുക്കിൻ്റെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും മൈ നോട്ട്ബുക്കിൻ്റെ വെബ്സൈറ്റാണ് www.bibimohanan, ദാറ്റ്സ് മൈ നെയിം, bibimohanan.com എന്നാണ്. ഓക്കെ, അപ്പോൾ സൈറ്റ് കൂടി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്. കറണ്ട് അഫെയർസ്, അതുപോലെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ നോട്ട്സ്, എൻ്റെ ഹാൻഡ് റിട്ടേൺ നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. കൂടാതെ മറ്റ് ചില പെയ്ഡ് സർവീസുകളും കൂടി അതിനകത്ത് അവൈലബിൾ ആണ്. താങ്ക് യു.